ചായയുടെ കൂടെ കഴിക്കാൻ നാടൻ പലഹാരങ്ങളിൽ നമുക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ള ഒന്നാണ് ഉള്ളിവട. ഉള്ളിവട തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. അത് ചായക്കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലും കൂടെ ആണെങ്കിലോ, ചായക്കടയിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ടൊരു കുഞ്ഞു 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 പൊടിക്കൈകളാട്ടോ ഇതിൽ ഇവർ ചേർത്തിട്ടുള്ളത്. അതെന്തൊക്കെയാന്ന് നോക്കാം. ആദ്യം നമുക്ക് സവാള നീളത്തിൽ അരിഞ്ഞെടുക്കുക. അതിലേക്ക് ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചിയും പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിയും പിന്നെ കുറച്ച് എരിവുള്ള മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ പെരിഞ്ചീരകവും ഇത്രയും ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർക്കണേ. പഞ്ചസാര കൂടെ ചേർക്കുമ്പോഴാണ് അതിനൊരു കറക്റ്റ് ചായക്കടയിൽ ആ ഒരു ഉള്ളിവടയുടെ ടേസ്റ്റ് കിട്ടുക. പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ കടലമാവ്, ഒരു സ്പൂൺ അരിപ്പൊടി ഇത് രണ്ടും കൂടെ ചേർക്കുക. അതിനുശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിന് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഉള്ളിയേക്കാളും ഒരുപാട് കൂടുതൽ മാവാകരുത്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ആദ്യം നല്ലപോലെ ഞാൻ ആ ഉള്ളി കൈകൊണ്ട് തിരുമ്മിയതിന് ശേഷമാണ് കേട്ടോ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആ ഉള്ളിയെല്ലാം വിട്ട് വിട്ട് കിടക്കണം. പിന്നെ മാവ് ചേർത്തതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റോളം നമ്മളിത് കൈകൊണ്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം മാത്രമേ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുഴയ്ക്കുള്ളൂ. അതായത് നമ്മൾ ഉള്ളിവടയിൽ ഉള്ളി എപ്പോഴും നിറയെ കാണാൻ പറ്റും, അതുപോലെ തന്നെ കാണുകയും വേണം. ഇങ്ങനെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാനാവും നമ്മുടെ ചായക്കടയിലെ ഉള്ളിവട. അപ്പോൾ അതുപോലെ കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മാവ് ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും ഇത് കൈകൊണ്ട് മിക്സ് ചെയ്ത്, അപ്പോൾ അതായത് നമ്മുടെ ഉള്ളി അരിഞ്ഞ ഉടൻ തന്നെ കൈകൊണ്ട് മിക്സ് ചെയ്യണം, പിന്നെ ചേരുവകൾ ചേർത്തിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യണം, അത് കഴിഞ്ഞ് മാവ് ചേർത്തിട്ടും കൈകൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കയ്യിൽ കുറച്ച് വെള്ളം തൊട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ എടുക്കണം. എല്ലാ ഭാഗത്തും നമ്മുടെ സവാള കാണണം. അതിനുശേഷം വേണം തിളച്ച എണ്ണയിലിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു ചെറിയ ചെടിയിലാണ് ഇട്ട് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഇടാൻ പറ്റുള്ളൂ. ഒരു 2-3 എണ്ണം ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് 4 എണ്ണം ഇടാൻ പറ്റുന്നത്. ശരിക്കും ചായക്കടയിലെ വലിപ്പത്തിലാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് രണ്ട് സൈഡും മറിച്ചിട്ട് മൊരിച്ചെടുക്കുക. അപ്പോൾ മൊരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ കൂട്ടി വെക്കരുത്. ഉൾഭാഗവും നന്നായിട്ട് വെന്ത് കിട്ടണം, പുറമേയും നന്നായിട്ട് ക്രിസ്പിയായി കിട്ടണം. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നല്ല കറക്റ്റായിട്ട് ഇതിനെ വേവിച്ച് റെഡിയാക്കി സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിവട റെഡിയായിട്ടുണ്ട്. ഈ മഴയത്ത് ഒരു ഗ്ലാസ് ചായയും പിന്നെ 2 ഉള്ളിവടയും കൂടെ ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ? അടിപൊളിയല്ലേ?